ഹലോ ഹലോ ഫ്രണ്ട്സ്, രണ്ടാം ക്ലാസ് മലയാളം പൂർത്തിയാക്കാം എന്ന പ്രവർത്തനം നോക്കാം. ആരാണ് കേമൻ? സവിശേഷതകൾ കണ്ടെത്തി എഴുതണം. ഇവിടെ വാഴയും തെങ്ങും ഉണ്ട്. ഇതിൽ ആരാണ് കേമൻ എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതായത് രണ്ടിൻ്റെ ഉപയോഗങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെ ഉപയോഗങ്ങൾ പട്ടികപ്പെടുത്തിയിട്ടല്ല ഉള്ളത്, വേറെ വേറെ എഴുതിയിരിക്കുകയാണ്. തെങ്ങിൻ്റെ ഉപയോഗങ്ങൾ: തെങ്ങോല കൊണ്ട് ചൂല്, കളിപ്പാട്ടങ്ങൾ, പായ, കൊട്ട തുടങ്ങിയവ നിർമ്മിക്കാം. തേങ്ങ കൊണ്ട് വെളിച്ചെണ്ണ, അതുപോലെ തേങ്ങ, ചമ്മന്തി തുടങ്ങിയ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കാം. ഇളനീർ നല്ല ഔഷധ ഗുണമുള്ളതാണ്. തടി വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ചിലരൊക്കെ ഈ ഫർണിച്ചർ, വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്. തീ കത്തിക്കാൻ ചിരട്ട, പിന്നെ ചൂട്ട എന്ന് പറഞ്ഞാൽ ഓലക്കൊടി, നമ്മൾ ഓലക്കൊടി പറയില്ലേ, അത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കത്തിക്കാനും ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് വാഴ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. വാഴയില ഭക്ഷണം കഴിക്കാനും പൊതിയാൻ, വാഴയില നമ്മുടെ സാധനങ്ങളൊക്കെ, ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിയാനും വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അട ചൂടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. വാഴപ്പഴം പോഷകങ്ങൾ അടങ്ങിയതും രുചികരവുമാകുന്നു. ഇതുകൊണ്ട് ഉപ്പേരി, പഴംപൊരി എന്നീ പലഹാരങ്ങൾ ഉണ്ടാക്കാം. ഉപ്പേരി എന്ന് പറഞ്ഞാൽ ശർക്കരപ്പേരി, വറുത്തുപ്പേരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാമല്ലോ. വാഴക്കൂമ്പ്, കാമ്പ് തുടങ്ങിയവ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. വാഴക്കൂമ്പ്, ആ വാഴക്കുലയുടെ അറ്റത്ത് കണ്ടില്ലേ ഒരു കൂമ്പ്, അതുകൊണ്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും. അതേപോലെ തന്നെ വാഴയുടെ ഉള്ളിൽ ഉണ്ണിത്തണ്ട് കൊണ്ടും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും, ഉപ്പേരി തോരനൊക്കെ. ഓക്കെ, അപ്പോൾ വാഴയുടെ ഉപയോഗങ്ങൾ മനസ്സിലായി. ഇതിൽ ആരാണ് കേമൻ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ. പച്ചക്കറി വീട്ടിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വിഷരഹിത പച്ചക്കറി ലഭിക്കുന്നു. പോഷക ഗുണങ്ങളടങ്ങിയ പച്ചക്കറി ലഭിക്കുന്നു. ആരോഗ്യത്തിന് ഗുണകരമാണ് ഇങ്ങനത്തെ പച്ചക്കറി. പുതുമ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാൻ കഴിയുന്നു. രാസവളം, രാസ കീടനാശിനി എന്നിവ ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ തന്നെ ആകുമ്പോൾ ഇതൊന്നും അധികം ഉപയോഗിക്കില്ല, നമുക്ക് തന്നെ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് അതുമൂലം രോഗങ്ങൾ കുറയുന്നു. രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. നാടൻ കൃഷി കൂടെ ജൈവവളവും ഉപയോഗിക്കാം. നാടൻ കൃഷിയുമാണ്, ജൈവവളവും ഉപയോഗിക്കുക. അപ്പോൾ നല്ല പച്ചക്കറി നമുക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് പയർവിത്തിൻ്റെ വളർച്ച നിരീക്ഷിച്ച് ഒരു കുറിപ്പ് എഴുതാനുള്ളതാണ്. നമ്മൾ ഒന്നാം ദിവസം ചിരട്ടയിൽ മണ്ണ് നിറച്ച് വിത്തുകൾ പാകി. ആദ്യ ദിവസം ചിരട്ടയിൽ മണ്ണ് നിറച്ച് വിത്തുകൾ പാകി, അതിൽ വെള്ളമൊഴിച്ച് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ചു. ചിരട്ടയിൽ തന്നെ വിത്ത് പാകണം എന്നില്ല, ചട്ടിയിലും പാകാം കേട്ടോ. രണ്ടാം ദിവസം ചെറിയ ഒരു മുള വന്നു. മൂന്നാം ദിവസം ഇലകൾ വന്നു. അഞ്ചാം ദിവസം തണ്ട് വന്നു. ഏഴാം ദിവസം ഇലകൾ പൂർണ്ണമായി വിരിഞ്ഞു. പത്താം ദിവസം വള്ളി വീശാൻ തുടങ്ങി. വള്ളി ഇങ്ങനെ നമ്മൾ എവിടെ പിടിക്കേണ്ടത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ, അതിനാണ് വള്ളി വീശ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളും ക്ലാസ്സും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.